ആചാര വ്യവസ്ഥകൾ മനസ്സിനെ ക്രമമായ മാർഗത്തിൽ നയിക്കാനാണ്. അല്ലാതെ കുലമെന്ന് പറഞ്ഞ് മനുഷ്യരെ വേർതിരിക്കാനല്ല എന്ന് ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ പറഞ്ഞ വാക്കുകളാണ് ഈ ചിത്രം നിർമ്മിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നമസ്കാരം. 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 ഈ ആണ്ടത്തെ കുംഭാഭിഷേകത്തിന്റെ കാര്യം വളരെ ഭംഗിയായി നടത്തണം. ഈ നവരാത്രി ഉത്സവം കഴിഞ്ഞാൽ ഉടനെ നടപടികൾ ആരംഭിച്ചേക്കാം. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബന്ധുക്കളെയും വരുത്താം. കേവമാക്കാം. ശരി ശരി. നമസ്കാരം. നമസ്കാരം. വരണം രാജ് സാർ. ശിവദാസൻ, ഉടൻ തന്നെ ദേവിക്ക് കൊടുക്കുമോളെ ഒരർച്ചന നടത്തണം. മകളും മരുമകനും ആദ്യത്തെ ബോട്ടിൽ പുറപ്പെടുകയാണ്. ഗൗരി, നമസ്കാരം. നമസ്കാരം. മരുമകന്റെ പേരിൽ അർച്ചന ചെയ്യൂ. അതെന്താ രാജു സാറേ, വിജയദശമി ആയിട്ട് മകളെ പറഞ്ഞയക്കുന്നത്? അയ്യോ, പോകാതെ പറ്റില്ല. അവർക്ക് റൈസ് മില്ല് തുടങ്ങി പലതുമുണ്ട്. അവരുടെ നാട്ടിലും ഉത്സവം ഉണ്ടല്ലോ. അർച്ചന നടത്തുന്ന അച്ഛൻ വന്നിട്ട് മതിയോ അതോ? അയ്യോ, അത് മതി. ദേവാലയം നമ്മുടെ അച്ഛന്റെ സ്വത്താണെങ്കിലും ദേവി അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അദ്ദേഹത്തിന് കോപം വന്നിട്ട് അദ്ദേഹം ശവിച്ചാലുണ്ടല്ലോ. അത് വേണ്ട, അദ്ദേഹം വന്നിട്ട് മതി. നിക്ക് നിക്ക്. പക്ഷേ അദ്ദേഹം എവിടെ പോയി? അച്ഛാ, നേരെ ഒത്തിരി ആവുന്നു. പക്ഷെ എങ്ങനെ ഇപ്പൊ അദ്ദേഹം വരാതെ? അദ്ദേഹം വന്നല്ലോ ഗൗരി.
ഇവള് മുക്തയാ? മുക്ത മൂന്ന്, നാല് നവനീത, അഞ്ച് അമ്പുജാക്ഷി, ഇതാറ് ആനന്ദം. ഇവര് ബോട്ടിൽ പോകാൻ തുടങ്ങിയാണ്. ആശീർവദിച്ചാട്ടെ. ദുഃഖസുമംഗലീ ഭവ. രാജു, ഉള്ളത് പറഞ്ഞാൽ ഈ അണ്ടത്തെ നവരാത്രി മഹോത്സവത്തിന് നിങ്ങൾ ഏർപ്പാട് ചെയ്ത പരിപാടികൾ അത്ഭുതം ഒന്നാം തരം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്താനല്ലേ? അങ്ങനെയൊന്നുമല്ല, വളരെ തരംതാഴ്ന്നതായിരുന്നു. എന്റെ മനസ്സിൽ തോന്നുന്നു തന്നെയാണ് നിങ്ങളും പറഞ്ഞത്. പക്ഷേ മറ്റു പരിപാടികൾ എങ്ങനെ ഇരുന്നാലും ഇന്നലെ നടന്ന ഹരികഥാകാലക്ഷേപം നിങ്ങൾ കേട്ടായിരുന്നോ? സത്യത്തിൽ എല്ലാത്തിനെയും അതാണ് അസഹ്യമായിരുന്നത്. അങ്ങനെയായില്ലെന്നാണോ? പരമപവിത്രമായ ഹരിതാസ്മരണയ്ക്ക് ആഭാസ ഭാഷാ പ്രയോഗങ്ങളും സിനിമാ പാട്ടുകളായ പിന്നെങ്ങനെ? ഇഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി, ഭാഷാശുദ്ധി ഇല്ലാത്തവരെന്ത് പണ്ഡിതര? സത്യം പറഞ്ഞ രാജുലു കേട്ടോ, ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികളെ പറ്റി മാത്രം നിങ്ങള് ഒറ്റ വാക്ക് പോലും പറയാൻ പാടില്ല, പറഞ്ഞു കൂടാ. അങ്ങനെ വല്ലതും പറയുകയാണേൽ നമ്മൾ പിണങ്ങും. അതെന്താ? നോക്കൂ, കണ്ടില്ലേ, സാക്ഷാ നിങ്ങളുടെ കൊച്ചുമകൾ ഹേമ നൃത്തപ്രകടനം. ആ കുളിച്ച് ശുദ്ധമായിരിക്കുകയാണ്. ആ പിഴച്ചവരെ കുറിച്ചൊന്നും പറയണ്ട. പ്രസാദം ആ കൊണ്ട. ഈ മുത്തച്ഛന് വയസ്സ് വർദ്ധിക്കും തോറും ശാഠ്യങ്ങളും വർദ്ധിച്ചു വരികയാണല്ലേ. പറഞ്ഞു വന്നാൽ തെറ്റാണ്. നിങ്ങൾ യാജിലുവിന്റെ മനസ്സറിയുന്ന ചിരകാല മിത്രമല്ലേ, പിന്നെ ഈ പരിപാടി ഏർപ്പാട് ചെയ്യാൻ തുനിഞ്ഞ എന്തിനാണ്? ചെയ്താൽ എന്താ പറയണം? യാജിലുവിന്റെ മകൾ ജാനകി പോയത് കുലം കെട്ടവന്റെ കൂടെയാണോ ഗുണം കെട്ടവന്റെ കൂടെയാണോ? ഒരു നൃത്താചാരനെ വിവാഹം കഴിച്ചു, തെറ്റാണോ? അത് മാത്രം വെച്ചുകൊണ്ട് സ്വന്തം കുട്ടിയെ ശാശ്വതമായി അങ്ങ് ഉപേക്ഷിച്ച് കളയാണോ? അത് തെറ്റാ, പറയാനുണ്ടോ? ആ കൊച്ചങ്ങ് പോയിട്ടും കോപം പോകുന്നില്ല. കൊച്ചുമോൾ ഹേമയുടെ പേര് ഭാരതം മുഴുവൻ മുഴകിക്കൊണ്ടിരിക്കുക. എന്റെ ചെവിയിൽ ഇരുമ്പുണ്ട കയറ്റിയാലും ശരി, ആ പെണ്ണിന്റെ പേര് മാത്രം മിണ്ടരുതെന്നാണ് അയാള്. ശരിയാണോ? വളരെ തെറ്റാണ്, പറയണോ? അതിന്റെ രഹസ്യം പറഞ്ഞാ കേട്ടോളൂ. യാജിലു അവർ എന്നോട് കോപിച്ചാലും ശപിച്ചാലും പിണങ്ങിപ്പോയ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഇണങ്ങട്ടെന്ന സദുദ്ദേശം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ പരിപാടി ഞാൻ ഇവിടെ ഏർപ്പാടിയത്. അത് തെറ്റല്ലേ പറഞ്ഞാല്? യാജിലു അവർക്ക് ആ കുടുംബത്തോടുള്ള കോപം വർദ്ധിക്കാനിടയാവില്ലേ? അതാണ് പറഞ്ഞത്. എന്ത് പറയാനാ, വളരെ നാള് കൂടിയിട്ട് സഹോദരുടെ ഭർത്താവും മകളും നാട്ടിലേക്ക് വരുമ്പോ അവരെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ പോയി. വീട്ടിലേക്ക് അവർ വരുന്നെന്ന് കേട്ടപ്പോ തുടങ്ങി അമ്മാവും വല്ലാതെ കോപിച്ചിരിക്കുക. അച്ഛൻ പണ്ട് തൊട്ടേ ഇങ്ങനെ വാശി പിടിച്ച് വാശി പിടിച്ചല്ലേ ജനയെ നമ്മളെയും രണ്ടാക്കിയത്. എന്തോ ആ പ്രായത്തിനെ എതിർക്കാൻ മനസ്സ് വരുന്നില്ല, ഒക്കെ സഹിക്കാതെ എന്ത് ചെയ്യും? എന്തൊക്കെ ആയാലും നിങ്ങളുടെ സഹോദരിയാണെന്നുള്ള വാസ്തവം മറന്നുകൂടാ. ഒന്ന് അവിടം വരെ ചെന്ന് ചേട്ടനെ കണ്ട് പറഞ്ഞിട്ട് വരണം, ഇല്ലെങ്കിൽ മര്യാദകേടായിരിക്കും. ആവട്ടെ, അമ്മാവിന്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് അവര് നമ്മളെ തെറ്റിദ്ധരിക്കില്ല. ഏതോ കാലക്കേട് കൊണ്ട് ഇങ്ങനെ കൂടെ പിറന്നവർ പോലും അകന്നു പോയെങ്കിലും ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഹേമ പണ്ടേക്ക് പണ്ടേ തന്നെ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു കയറേണ്ട പെണ്ണല്ലേ. വൈകുന്നേരം പ്രോഗ്രാമിൽ തീർച്ചയായും വരണം. അങ്ങനെ ആകട്ടെ. ബാബു, ആ സാമാനങ്ങൾ സൂക്ഷിച്ചെടുക്കണം. ആ മൃദംഗം, പിന്നെ വീണ, വീണ ശ്രദ്ധിക്കണം. നോക്കൂ, സൂക്ഷിച്ചിറങ്ങണം, അവിടെ കാല് തന്നേക്കും. ഭാസ്കരേട്ടാ, ശിവദാസ നീയോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ മോള് ഹേമ. ഹേമ മോളെ, നിന്റെ അമ്മാവൻ വാ മോളെ വാ. സുഖമാണോ?
നീ അങ്ങ് വളർന്നു പോയല്ലോ. അച്ഛന് സുഖം തന്നെയല്ലേ? സുഖം തന്നെ ഭാസ്കരേട്ടാ. എന്നാലും മനസ്സിന് യാതൊരു മാറ്റവുമില്ല. ആ പിടിവാശിയെല്ലാം അങ്ങനെ തന്നെയുണ്ട്. പ്രായമായില്ലേ അമ്മേ? എന്താടോ കോവിലേക്ക് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. ശരി വരിയപ്പോ എന്ത് പറയാനാ? വേണ്ടപ്പെട്ടവരുടെ വീടുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ വെറും അന്യരെ പോലെ കോയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. വിഷമിക്കണ്ട ശിവദാസ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളോടുള്ള ആത്മാർത്ഥയെ പറ്റി ഞങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എങ്ങനെ സമാധാനിച്ചാലും ഞങ്ങളുടെ മനസ്സിന് വളരെ വേദനയുണ്ട്. പിന്നെ നിങ്ങളുടെ കല്ല് ഞങ്ങളുടെ സ്ഥലത്താ വീണത്. അമ്മേ, ഞാൻ നിവേദ്യവും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുക. ആട്ടെ മോനെ. അവൻ എവിടെ? ശിവദാസൻ എവിടെയെന്നാ ചോദിച്ചത്? രാജുവിന്റെ മകളും മറ്റും പോകുന്നതിന് യാത്ര അയക്കാൻ പോയതാ. അവൻ പോയതവരെ യാത്ര അയക്കാനായിട്ടോ അതോ വരുന്നവരെ സ്വാഗതം ചെയ്യാനായിട്ടോ? നമ്മുടെ അളിയനാണ് ഈ കുട്ടി. എന്റെ അരന്തരവള് വൈകുന്നേരം അമ്പലത്തിൽ ഡാൻസ് ഉണ്ട്, ഗംഭീരമായിരിക്കും, വന്നേക്കണം. ആട്ടെ ആട്ടെ. ശരി ശിവദാസ. നമസ്കാരം അമ്മ. മോളെ ഹേമേ, നിന്റെ മുത്തച്ഛനാണ്, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കൂ. ചിരഞ്ജീവി. അമ്മായിയാ മോളെ. രാത്രി ക്ഷേത്രത്തിൽ മോളുടെ നൃത്ത പരിപാടിയുണ്ട്, അവിടുന്ന് വന്ന് ആശീർവദിച്ചാൽ വളരെ തൃപ്തിയായിരിക്കും. വരട്ടെ അമ്മാവ, വാ മോളെ. പിന്നെ മോളെ കണ്ട ചേച്ചിയെ പോലെ തന്നെയായിരിക്കുന്നേ, ആ കണ്ണും ആ മൂക്കും എല്ലാം. എന്റെ മോൾ ഇങ്ങനെ ആയിരുന്നില്ല, അവളെ കണ്ട ഇങ്ങനെയായിരുന്നു. നല്ല വജ്രം പോലെ അവളിരുന്നത്. ഹേമി ഇപ്പൊ കാണുന്ന തരത്തിലായിരിക്കില്ല അച്ഛാ. ഇന്ന് ഇത്രയും നേരം ട്രെയിനിലും ബോട്ടിലും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാ ക്ഷീണിച്ചിരിക്കുന്നത്. പിന്നെ അല്പം കഴിഞ്ഞ് മഞ്ഞൾ പുരട്ടി കുളിച്ചിട്ട് വന്നാ കൊന്നപ്പു പോലും ഉണ്ടായിരിക്കും പെണ്ണ്. ആരാ കുളിപ്പിക്കേണ്ടത്? ഞാനാണോ ഇവനാണോ? നിങ്ങളൊക്കെ ഇവിടെ വേഷവും കെട്ടി കഥയും പറഞ്ഞിരുന്നാൽ അവിടെ കുളിപ്പിക്കാനൊക്കെ ആരാ ഉള്ളത്? പിന്നെ ഞാൻ തന്നെ പോണെന്നാണോ? അത് തന്നെ വേഗം ചെല്ലേ. ശകലം കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് മാറിയെന്ന് വന്നുകൂടായില്ല. ആ രാജുവിന്റെ വീട്ടിലാണ് അവരൊക്കെ. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല വൈദ്യര്. എന്നാലും ഇവിടെ ഉണ്ടാകണം. ഉണ്ട് വൈദ്യര്. ഉണ്ടാകും. ഇനി ആരുടെ അടുത്തും വഴക്കിന് പോയേക്കരുത്. ഇല്ല, പോയതിന് പ്രായശിത്വമായിട്ട് രണ്ട് കെട്ടുകൂടെ കെട്ടിയേക്കണം. ആട്ടെ. വൈദ്യരേ, വൈദ്യരേ, വൈദ്യരേ. ആരാടാ ഈ മുഖം മൂടി? അയ്യോ, മുഖം മൂടി ഒന്നല്ല, നമ്മുടെ മാധവന്റെ മകൻ. എന്താടാ ഇത്? ഭഗവാന്റെ കൂട്ട് പ്രപഞ്ചമെല്ലാം വായി കാണിക്കാൻ പോവാടാ. അല്ലല്ല, ഇന്നലെ ഉത്സവത്തിന് വന്ന് കണ്ടമാനം വലിച്ചു വാരി തിന്നു. അപ്പൊ തുടങ്ങി ഒരേ ഛർദിയിലാ. കുറച്ചു നേരം ഏതൊരു ഛർദിയിൽ ഛർദിച്ചോടെ തുടങ്ങിയതാ. തുറന്ന വായി തുറന്നവിടെ ഇരിക്കുക. എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. എന്തോ നാടാ തിന്നത്? ചക്ക തന്നെ ആണോടാ തിന്നത്? അതോ വേറെ വല്ലതും തിന്നോ? പറ എല്ലാവരും തിന്നുന്നോക്കെ ഛർദിക്കണോടാ. തിന്നിട്ട് ഇനി അതൊക്കെ വന്നതെന്ന് എങ്ങനെയാ നിശ്ചയിക്കുന്നു? മിണ്ടായിട്ട് രോഗി പറയട്ടെ, താൻ രോഗിയെ കൊണ്ട് മിണ്ടിക്കുകയല്ലോ. എന്നാ താൻ തന്നെ മരുന്നും കൊടുക്ക. വിളിച്ചോ. എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ഓട്ടെ, അതെങ്കിലും പറയട്ടെ. വെറുതെ കിടന്ന് ചാടാതെ താൻ വായടച്ചാ ഇവൻ വാ തുറക്കും.
എന്റെ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഡേയ്, എന്തോ ഇവരെ അകത്തേക്ക് കുടിച്ചോണ്ടിയല്ലേ? ശരിയങ്ങനെ വരൂ. വൈദ്യരെ, നിങ്ങൾ ഗോവിന്ദനെ രക്ഷിക്കണം. ആ, രക്ഷിക്കാം രക്ഷിക്കാം. ഡേയ്, ആ എവിടെയാ വേദന? ഇവിടെയാണോ? ഇവിടെയോ? ഇവിടെ ഉണ്ടായിരിക്കും. ആ കൊണ്ട 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 വൈദ്യരെ, ഇത് ആ പിടിച്ചോ. പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇതങ്ങ് വിഴുങ്ങിയ നിന്റെ നാക്ക് താനെ അകത്തേക്ക് വരും. ശരിയായി. ഇതെന്താടാ? പിടി, ചുമ്മാതെ ഇങ്ങനെ കാണുന്നൊക്കെ തിന്നാൽ നിന്റെ വാ മാത്രമല്ല കൈയും കാലും ഒക്കെ പോക്കാവും. പറഞ്ഞേക്കാം. അപ്പോ കാർത്യായനി, എന്താന്നേ? നമ്മുടെ യാജുലുവിന്റെ മരുമകൾ വന്നിരിക്കുന്നു. ആ പെണ്ണിന് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട തരത്തിൽ എല്ലാം ചെയ്തു കൊടുക്കണം. നമ്മളൊന്നും ചെയ്യണ്ട, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവര് ചെയ്തോളും. വേഷമിട്ട മോൾ അമ്മേക്കുട്ടി തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ ചേട്ടാ? അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുമോ? വൈകുന്നേരം കാണാമല്ലോ. ആട്ടെ, നീ അമ്മാവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനാ, അവൾ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ? സത്യത്തിൽ ഗൗരിദാസനെ കണ്ടിട്ട് എനിക്കൂടെ മനസ്സിലായില്ല. അമ്മാവൻ ഈ സമയത്ത് കോവിലിൽ അർച്ചന നടത്തുകയാവും. പോയിട്ടു അമ്മോളെ, അവിടെ ദേവിയെ ദർശനം നടത്തുകയും ചെയ്യാം, നിന്റെ മുറച്ചെറുക്കനെ ഒന്ന് കാണുകയും ചെയ്യാം. പറയൂ, ഗോത്രം നക്ഷത്രം? കൗടില്യ ഗോത്രം. പുണർദം നക്ഷത്രം. ഓം ദേവശ്ചത്വാ സവിതു പ്രസവേ സ്വിനോർബാഹുഭ്യാം കൂഷ്ണോസ്താഭ്യാം. അപ്പഴേ അവിടെ തുടങ്ങിന്നാ തോന്നുന്നേ. പിന്നെ തുടങ്ങാതെ ഇത്ര ദൂരെ നിന്ന് അവള് വന്ന് നൃത്തം ചെയ്തിട്ട് നമ്മള് കാണാൻ പോയില്ലേ, മോശമില്ലേ? അച്ഛനോടൊന്ന് ചോദിക്കും. എന്നെ കൊണ്ടുപോയാ നൃത്തം ഇപ്പൊ തുടങ്ങി കാണുമെന്ന് ചോദിക്കുന്നു. ചെല്ല്. എന്താടാ? അല്ല, ഒന്നുമില്ല, അകത്ത് മെത്ത വിരിച്ചിട്ടുണ്ട്, വന്ന് കിടന്നോളൂ. കാലിന് വേദനയുണ്ടോ? ഈ സൂത്രങ്ങളെല്ലാം അവളുടെ നൃത്തത്തിന് പോവാൻ വേണ്ടിയല്ലേ. എനിക്കല്ല, അവക്ക്. ആ രണ്ടുപേർക്കും പോവാം. സ്വാമി, ദേവിയുടെ പ്രസാദം തരുള്ളൂ. തരൂ. ഓടല്ലേ വരുന്നു. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ. ആ വന്നോ. ഞങ്ങൾ രണ്ടുപേരും വന്നു. പച്ചവെള്ളം വെച്ചേക്ക്, എടുത്തോളാം. പാല് അവക്ക്. അവളെവിടെ? അകത്ത് പൗഡർ ഇടുക. അയ്യോ, ഞാനെന്ന് പോയി കണ്ടിട്ടു. ഒരു മനുഷ്യനാ മേക്കപ്പോട് കൂടി ഒന്ന് കാണാന്ന് വെച്ചാ അതിനും സമ്മതിക്കത്തില്ല. തുടങ്ങാം. ഓംകാര പഞ്ജര ശുകി ഉപനിഷദുദ്ധ്യാന കേളി കലകണ്ഠി ആഗമവിപിന മയൂരി ആയാം അന്തർവിഭാവയേ ഗൗരി. പരിപാലയ മാം ഗൗരീ
തദ്ധീം തകഥിമി തകഛണു തകഥിമി തകഛണു താം തദ്ധീം തദ്ധീം തകഥിമി തകഛണു തകഥിമി തകഛണു താം ധീം തോം നം തരഗടതോം 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 അഭിനേത്രി ശർവാർദ്ധ ഗാത്രി സന്ധാത്രി ജഗദേക ജനയിത്രി ചന്ദ്രപ്രഭാധമള കീർത്തി ചതുർബാഹു സംരക്ഷിത ശിക്ഷിത ചതുർഭ ശാന്തര ഭുവന പാലിനി കുങ്കുമരാഗ ശോഭിനി കുസുമ ബാണ സംശോഭിനി മൗന സുഹാസിനി ഗാന വിനോദിനി ഭഗവതി പാർവതി ദേവി തകഥിം 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 ശ്രീഹരി പ്രണയാംബുലാം ശ്രീപാദ വിചലിത ക്ഷീരാംബുരാശി ശ്രീഹരി ചലിത ക്ഷീരാംബുരാശി ശ്രീപീഠ സംവർദ്ധിനി ഡോളാസുരമർദ്ദിനി ശ്രീപീഠ സംവർദ്ധിനി ഡോളാസുരമർദ്ദിനി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി വിജയലക്ഷ്മി ആദിലക്ഷ്മി വിദ്യാലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി സകല ഭോഗ സൗഭാഗ്യലക്ഷ്മി ശ്രീ മഹാലക്ഷ്മി ദേവി അഖിലാണ്ടേശ്വരി ചാമുണ്ഡേശ്വരി പാലയ മാം ഗൗരീ പരിപാലയ മാം ഗൗരീ ചനു തകഥിമി തകഛനു തകഛനു തകഥിമി തകഛനു തകഥിമി തോ സരസ സാഹിത്യ സ്വരസ സംഗീത സ്ഥനയുഗളേ സരസ സാഹിത്യ സ്വരസ സംഗീത സ്ഥനയുഗളേ വരദേ അക്ഷര രൂപിണേ ശാരദേ ദേവി അഖിലാണ്ടേശ്വരി ചാമുണ്ഡേശ്വരി ശീല മഹിത ഗർജന ലോല ഭയത നർത്തന കേളികേ കാളികേ ദുർഗമാഗമ ദുർഗമാലിനേ
ഇത് കഴിഞ്ഞിട്ട് നീ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആ മുദ്ര പിടിക്കുന്ന രീതി, ആ ഭാവപ്രകടനം, സാക്ഷാത് പാർവതീദേവി പ്രത്യക്ഷമായി നൃത്തം ചെയ്യുന്നത് പോലുണ്ട്. നോക്കണേ യാജുലു, നിങ്ങളുടെ ശാഠ്യമൊക്കെ അങ്ങ് വിട്ടിട്ട് മിണ്ടാതെ കണ്ട് ആ കുട്ടിയെ പൗത്രനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം. ചെയ്യിക്കണം, മറ്റൊന്നും ചിന്തിക്കണ്ട. പൊതുമധ്യത്തിൽ ചിലങ്ക കെട്ടി ഭാഗവത് പാടുന്ന പെണ്ണിനെ പവിത്രമായ കുടുംബത്തിലേക്ക് ഞാൻ കൊണ്ടുവരണമെന്നാണോ? ആകട്ടെ യാജുലു, പൂജാ സമയത്ത് നിങ്ങൾ നൃത്തം ദർശയാമി എന്ന് പറയാറില്ലേ? അത് ശരി, അത് ഭഗവാൻ നടത്തുന്ന ഒരു പൂജയാണ്. അവളും നൃത്തം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണെന്ന് വെച്ചോ. അതുകൊണ്ട് ഇനി ഒന്നും സംശയിക്കാതെ ഇത്തവണയെങ്കിലും അതങ്ങ് നടത്തണം. ആ നിങ്ങൾ കരയിലിരിക്കുകയാണ്, നിസ്സാരമായിട്ട് സംസാരിക്കാം. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനാണ്. ഓരോ ചൂടും വയ്ക്കണമെങ്കിൽ എനിക്ക് 10 തവണ ആലോചിക്കണം. ഏട്ടാ യാജുലു, എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടായിട്ടോ ഇങ്ങനെ കരക്കിരുന്നുകൊണ്ട് സംസാരിക്കുന്നത്? ഇല്ലെന്നൊരു നിങ്ങളോടൊപ്പം ഞാനും വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ പറയുമായിരുന്നു. നിർത്തടാ, പരീക്ഷിത് മഹാരായനെ പണ്ട് പാമ്പ് ഒന്ന് കടിച്ച കഥ അറിയില്ലടാ. വെള്ളത്തിൽ ജലയന്തുക്കൾ ഉണ്ടാ, നോക്കിയിട്ട് ഒഴിക്കണം. കണ്ടേ, ഒന്നുമില്ല ഒന്നുമില്ല, ഒഴിച്ചു ഒഴിച്ചു. ഒഴിക്കാൻ പറഞ്ഞ അവനെ ഒഴിച്ചോണ്ടേ ഇരിക്കുക, പതുക്കെ ഒഴിയടാ. ഇനി ഒന്നും സംശയിക്കണ്ട, വേദത്തിൽ പിറന്നു വളർന്ന നാട്യത്തെ വേദപണ്ഡിതനായ നിങ്ങൾ നിഷേധിക്കുന്നത് ഭംഗിയായില്ല, ശരിയല്ലേ? ഈ വിശ്വാസങ്ങളെല്ലാം കുറെയൊക്കെ മാറ്റി വെക്കൂ. നിങ്ങൾ യാജുലു, ഞാൻ രാജു, പരസ്പരം ഓരോന്ന് ആലോചിച്ചല്ലേ ഇതുവരെ ചെയ്തത്. പിന്നെ ഈ കാര്യത്തിൽ എന്തിനാ എതിർക്കുന്നത്? ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാ. എന്താണിത്? അതോ, ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ലത്രേ. ഈ വൃക്ഷത്തിൽ ഊഞ്ഞാല് കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഓഹോ, പക്ഷേ വിവാഹം കഴിക്കാത്തവര് കിട്ടിയാൽ? വേഗം വിവാഹം നടന്ന് 1 വർഷത്തിനകം കുട്ടി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ഊഞ്ഞാലിങ്ങ് തരും. നമ്മൾ രണ്ടും ഒന്നായി ചേരുന്നതിന് ഈ മൂഢാചാരങ്ങളിലെ നമ്മുടെ ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് ഹേമേ? സത്യത്തിൽ ഈ വൃക്ഷത്തിന് അത്രയ്ക്ക് മഹത്വമുണ്ടെങ്കിൽ പ്രായമായവരുടെ മനസ്സ് മാറ്റി നമ്മളെ കൂട്ടിച്ചേർക്കുമെന്ന് നോക്കാം. നമസ്തേ അസ്തുതന്വനേ ബാഹുഭ്യാം ഉദതേ നമഃ.
ശിവം ബഭൂവ ചേതനോ. മുത്തച്ഛ, ഇദ്ദേഹം മുത്തച്ഛനെ കാണാമെന്നതാണ്. ഇദ്ദേഹം എന്നാണോ പറയുന്നത്? സ്വന്തം അമ്മാവനെ അമ്മാവാന്ന് വിളിച്ചൂടെ? എന്താ വേണ്ടത്? ഞങ്ങൾ പുറപ്പെടുകയാണ് അച്ഛാ. പറഞ്ഞിട്ട് പോകാന്ന് കരുതി. അവളവിടെ പോകാനുള്ളതല്ലേ, സാമാനങ്ങൾ ഒരുക്കി വയ്ക്കുക. അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അതട്ടെ, വരുമ്പോൾ ചിലങ്ക കൂടി കൊണ്ടുവരാൻ പറയണം. എന്തിനാത് മനസ്സിലായില്ല അച്ഛാ. മുത്തച്ഛൻ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛ, അവളുടെ ചിലങ്ക ഇപ്പൊ എന്തിനാ അച്ഛാ? എന്താ കാരണം പറഞ്ഞേ തീരൂ. എന്തിനാണാവോ വിളിപ്പിച്ചത്? എന്തോ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണാവോ. Yes, sir.
മയുജോ നിഷിദ്ധം തദേന്ദ്ര വിഷ്ണോരനു സഞ്ചരേമ ായ വിദ്മഹേ കന്യകുമാരി ധീമഹി അവളുടെ കയ്യിലിടു. സമയമേറെ ഇല്ല. വിവാഹം എങ്ങനെയാണ് നടത്തുന്നത്? നാളെ കാർത്തിക ശുക്ലപഞ്ചമി ബുധവാരം മിഥുന ലഗ്നത്തിൽ ഹേമയുടെയും കെവിനാഥന്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ദേവി കരുണ കാണിച്ചു മോനെ ഗൗരിനാഥ ദേവിക്ക് അർച്ചന നടത്തി. മതി മതി. ആ ദുർഗാഷ്ടം ഡ്രസ് എവിടെ? അത് തന്നെ. എന്നെ കസവ് വെച്ച് ഉടുപ്പിക്കാൻ പറഞ്ഞില്ലേ? ആ എത്രയും വേഗം ചെയ്യൂ. ഹേമേ, കുറച്ച് പാലും ഉണ്ടല്ലേ? വേണ്ട ചേച്ചി. Thank you.
ഹേമകുഞ്ഞി, ഇതൂടെ കൈ വെച്ചോ. എന്താടാ ഇത്? ഒരു പുല്ലാങ്കുഴൽ. നമ്മുടെ ഗുരുനാഥൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നതാ. ഗുരുനാഥനോ? അതെ ഹേമകുഞ്ഞെ, ഇങ്ങനെ കുന്നുമുറത്ത് വായിച്ചില്ലേ? അതാണ് നമ്മുടെ ഗുരുനാഥൻ ഹരിബാബു. ഇത് എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നു കിട്ടുന്നോ? അതെ ഹേമകുഞ്ഞെ, നമ്മുടെ ഗുരുനാഥന് നിങ്ങളെയും നിങ്ങളുടെ ഡാൻസും എന്ത് ഇഷ്ടമാണെന്നോ? ഇന്നലെ നിങ്ങളെ കുറിച്ച് മൂന്നല്ല 300 തവണ പകർത്തി പറഞ്ഞു. പാവ മനുഷ്യനാണെന്നേ, എനിക്ക് പുല്ലാങ്കുഴി പറഞ്ഞു തരാൻ എങ്ങും പോകാതെ ഇവിടെ ഇരിക്കാ മാത്രേ. ഇത് കേട്ടോ ഹേമകുഞ്ഞി, അങ്ങേര് സംസാരിക്കാൻ തുടങ്ങി പുല്ലാങ്കുഴി വായിക്കുന്ന പോലും ഉണ്ട്. ചെറുപ്പത്തിൽ പുല്ലാങ്കുഴി വിഴുങ്ങിയതാണോ എന്തോ? പാവ. ഓഹോ, ഭംഗിയായി വായിക്കുന്നുണ്ടല്ലോ. ഇത് തിന്നോ. അതല്ല, ഗുരുനാഥന് കൊടുക്ക. ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് വലിയവര് കഴിക്കില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത് കഴിക്കാതിരിക്കില്ല. അദ്ദേഹത്തിന് ഞാൻ വേറെ കെട്ടിത്തരാം. ഇത് നീ കഴിച്ചോ. ആദ്യം എനിക്ക് പതിവ് പോലെ പലഹാരം തന്നു, നിങ്ങൾക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ ഇതെല്ലാം കെട്ടിത്തന്നു. ഹേമ തന്നെയോ? ആ, നിങ്ങളെ കുറിച്ച് തിരക്കി. എന്തു പറഞ്ഞു? നമ്മുടെ ഗുരുനാഥന് നിങ്ങളുടെ ഡാൻസ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി, പിന്നെ നിങ്ങളെയും വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ തലകുനിച്ച് നിന്നു. പിന്നീട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ താമസിക്കുന്നെന്ന്. ഇങ്ങനെ ചിരിച്ചു. ഞാനൊരു എഴുത്തെഴുതി തരാം, നീ അവളുടെ കൊണ്ടു കൊടുക്കാമോ? ഓഹോ, മോളെ ഞാനൊന്ന് ബസാർ വരെ പോകുന്നു. കമല വന്നാ പറയൂ, വരുന്ന ആഴ്ചത്തെ പ്രോഗ്രാം തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ഏഹ്, വഴിക്കവളുടെ അച്ഛനെ കണ്ട ഞാൻ തന്നെ പറയാം. വരട്ടെ. ഹേമകുഞ്ഞെ, ഹേമകുഞ്ഞെ, എന്താടാ? നമ്മുടെ ഗുരു ഒരു പോസ്റ്റ് തന്നെ അയച്ചിരിക്കുന്നു, വായിച്ച് മറുപടി തന്നാ. കൊണ്ട കൊടുക്ക. അയ്യോ, പിന്നെ നമസ്കാരം. നമസ്കാരം ഹേമേ, ബന്ധലിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ഉണ്ടെന്നാ പറഞ്ഞേച്ച്. ഇതെന്താണ്? എന്താണോ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. രാഗാഭേരി താളവാദി ത്യാഗരാജ കൃതി. ആഭേരി രാഗമല്ലേ ഇത്? ഇത് നിനക്കറിയാവുന്ന കീർത്തനമാണ്. അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലേ? അതായത്, നിന്റെ മുഖം കാണാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്, എനിക്ക് അഭയം തരാൻ വരികില്ലേ എന്നാണ് അർത്ഥം. ഇപ്പൊ മനസ്സിലായില്ലേ? വരട്ടെ.
ഹേമകുഞ്ഞെ, ഹേമകുഞ്ഞെ, പുല്ലാങ്കുഴൽ പഠിക്കാൻ സമയമായി, മറുപടി വേഗം തരുമെന്ന്. ഗുരു പോസ്റ്റ് കൊണ്ട് കൊടുത്തു. അമ്മേ അമ്മേ, ಮಥುರಾ ನಗರ
ചെയ്ത് പലിക്കുച്ചി മധുര നഗരിലോ യമുനാലഹരിലോ ആരാധ ആരാധനാഗീത്തി പലിക്കുച്ചി സംഗീത നാട്യാല സംഗമ സുഖവേണുവൈ ನಾಟ್ಯಾಲ ಸಂಗಮ ಸುಖ ವೇಣುವೈ ರಾಸಲೀಲ ಕೇಳ್ತಿರಿ ಪೋಸಿನ ಅಂದಲ ರವಳಿ ಇದೇನಾ ಇದೇನಾ ಆ ಮುರಳಿ അയ്യോ, പെട്ടെന്ന് നിങ്ങൾ തയ്യാറായ നമുക്ക് ഉത്സവത്തിന് പോകാം. ഡ്രൈവർ സാറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ബസ്സിന് മുന്നിൽ ഒരു സീറ്റ് ഏർപ്പാട് ചെയ്യാം. എന്ത് ഉത്സവമാണ്? ശിവരാത്രി ദിവസമല്ലേ. 3 ദിവസത്തെ ഉത്സവത്തിന് അരികഥ, പാട്ടുകച്ചേരി, പ്രമാദമായ രഥോത്സവം, പിന്നെ ദേവന്റെ കല്യാണം അല്ലേ. ശിലാവിഗ്രഹത്തിന്റെ വിവാഹത്തിന് ഞാൻ എന്തിനാടാ? എന്താ പറയുന്നത്? എന്ത് പുണ്യമാണെന്നോ, നിങ്ങളുടെ പേരിൽ ഒരു പൂജ നടത്താം, ഹേമകുഞ്ഞിന്റെ പേരിലും പൂജ നടത്താം, അത് കഴിഞ്ഞ് തേര് വലിക്കാം. വേണ്ട വേണ്ട വേണ്ട, പുണ്യമാണെങ്കിലും ആ വെയില് കുറെ കട്ടിയ. അവിടുത്തെ പൂജാരിയില്ലേ, നമ്മുടെ ആളാ, അങ്ങേരോട് പറഞ്ഞ് ഗുരുവിനെ തേര് കയറ്റിയിരുത്താം. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അവരെന്നെ ഓടിക്കും. ബഹു ജോറായി, നമ്മുടെ ഗുരുവാണെന്ന് പറഞ്ഞാൽ ആ ദേവൻ തന്നെ തേര് തരാൻ പറയും. സത്യമാണ്, ദൈവത്തിന് അഭേദമില്ല, മനുഷ്യർക്കാണ്. അവർക്ക് പിന്നെ എന്തുകൊണ്ടാ? എന്തുകൊണ്ടോ, ഞാനൊരു ഹരിജനായത്. എന്താടാ, നമ്മുടെ ഗുരുനാഥനില്ലേ, അങ്ങേരി ഹരിജനാണത്രേ. അനുഗ്രഹിച്ചാലും നിഗ്രഹിച്ചാലും എന്റെ കുലം അതാണ് ഹേമി. ഞാനൊരു ഹരിജനാണ്. നിന്റെ അടുത്ത് കഴിയാനുള്ള ബലമായ ആഗ്രഹം മാത്രം കൊണ്ടാണ് മുൻപേ ഈ വിഷയം നിന്നോട് പറയാഞ്ഞത്. ആദ്യം മുതലേ എന്ത് അസത്യം പറഞ്ഞാലും ആശിച്ചത് സാധിക്കുന്ന ശീലമാണ് എനിക്ക്. ചെറുപ്പത്തിൽ ക്ഷേത്രത്തിൽ വേദമുരുവിടുന്ന പിള്ളേരെ കണ്ടിട്ട് എനിക്കും അതുപോലെ പഠിക്കണമെന്ന് ആശ തോന്നി. എന്നാൽ അന്ന് ഞങ്ങളെ ക്ഷേത്രത്തിനടുത്തുകൂടെ നടക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടുപോയി. അവരെപ്പോലെ പൂണൂലും ധരിച്ചുകൊണ്ട് ഒരു പണ്ഡിതന്റെ അടുത്ത് വേദം പഠിക്കാൻ ശ്രമിച്ചു. കുറെ കഴിഞ്ഞ് ഗുരുനാഥൻ സത്യം കണ്ടുപിടിച്ച് പൊതിരെ തല്ലി ഇറക്കി വിട്ടു. വീണ്ടും അസത്യം പറഞ്ഞ് ഒരു വിദ്വാന്റെ അടുത്ത് ശിഷ്യനായി ചേർന്ന് സംഗീതം അഭ്യസിച്ചു. ഇത്രയും വർഷങ്ങൾ അസത്യം പറഞ്ഞാണ് ജീവിച്ചത്. എന്നാൽ ആരോടും ഞാൻ അന്യായമൊന്നും ചെയ്തിട്ടില്ല. ഹേമേ, ഇപ്പോൾ നിന്റെ ആത്മാർത്ഥ സ്നേഹം സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഈ ജാതിമതങ്ങൾക്കെതിരായി നിൽക്കുന്ന കാലത്തോളം മനസ്സുകളൊന്നായാലും മനുഷ്യർക്കൊന്നാകാൻ കഴിയില്ല. നിന്റെ അച്ഛന്റെ മതനിഷ്ഠയും കടുത്ത ആചാര സമ്പ്രദായങ്ങളും കണ്ടിട്ട് അദ്ദേഹത്തിനെ സമ്മതിപ്പിച്ച് വിവാഹം കഴിക്കാനാവില്ല. മോഷ്ടിച്ച് നിന്നെ കൊണ്ടുപോകാൻ വിചാരിക്കുന്നുമില്ല. അതുകൊണ്ടൊരു വിചിത്രമായ ആഗ്രഹം ഞാൻ അറിയിക്കുകയാണ്. അത് സ്വാർത്ഥമായിരിക്കാം. നീ ഒരുത്തരുടെയും സ്വത്തായിക്കൂടാ. ഞാൻ കെട്ടി ഉയർത്തിയ ക്ഷേത്രത്തിൽ നീ ഒരു ദേവതയായി എന്നും ഇരിക്കണം. ഞാൻ ഈ ദേവതയെ ആരാധിച്ചിങ്ങനെ ബ്രഹ്മചാരിയായി എന്നും ജീവിച്ചോളാം.
ഈ ഒരാഗ്രഹം ഫലിച്ചാൽ ഈ ജന്മം ധന്യമായെന്ന് കരുതാം. അല്ലാത്ത പക്ഷം മറ്റൊരു ജന്മത്തിനായി തപസ് ചെയ്ത് എന്റെ ആശ നിറവേറ്റിക്കൊള്ളാം. നിശ്ചയിക്കേണ്ടത് നീയാണ് ഹേമി. നിന്റെ മറുപടിക്ക് വേണ്ടി വൈകുന്നേരം വരെ കാത്തിരിക്കുന്നതാണ്. ഇറങ്ങൂ.
നന്ദിനി നന്ദിത മോദിനി വിശ്വവിനോദിനി നന്ദിനു തേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനു തേ ഭഗവതി ഹേഷിതി കണ്ഠകുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ ദംബ കദംബ വന പ്രിയ വാസ വിലാസിനി വാസരതേ ശിഖിരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ മധുമധുരേ മധുകേ തവ ഭഞ്ജനി കൈതഭ ഭഞ്ജനി രാസരതേ ജയ ജയ കേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ ഝണ 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 ഝണു ഹിംകൃത നൂപുര സിഞ്ചിത മോഹിത ഭൂതപതേ നടിത നടാർത്ഥ നടീ നടനായക നാടിത നാടക നാട്യരതേ പദനത പാലിനി ഭാല വിലോചനി പത്മവിലാസിനി വിശ്വധുരേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ പൂജിത കോകില മഞ്ജുല മഞ്ജുലത്തേ മിളിത മിളിത മനോഹര ഗുംഭിത രഞ്ജിത ശൈലനി കുഞ്ജഗതേ മൃഗഗണ ഭൂത മഹാശബരീഗണ ശൃംഗണ സംഹൃത കേളിഭൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈലസുതേ രാത്രിയിൽ പിന്നെ ഞാൻ ആരാധിക്കുന്ന പരദേവതയായി ആ സമയത്ത് നീ എന്റെ കണ്ണിൽ എന്തുകൊണ്ട് കാണപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാർവർണ്ണ പശുവിനും ചവർന്ന കുട്ടികൾ ഗോപാലനെവിടെയോ ഗോപിമാർ കൂട്ടത്തിൽ ഗോധൂളി കുങ്കുമം ഗോപികൾ നെത്തിയിൽ ഈ വാനിൽ വിടർന്നാലും ആ വാനിൽ കൊളിഞ്ഞാലും
എന്തു പറയാനത് ദൈവഹിതം താൻ ഗോവിന്ദ മിന്മയം ഗോവിന്ദ മുരളി തൻ തിരുമേയിൽ ദ്വാരങ്ങൾ അധരത്തിൽ തൊടുമ്പോൾ മധുരിത ഗാനങ്ങൾ ആ മുരളി പാടുമോ അധരങ്ങൾ വാടിയാൽ ഈ ഹൃദയ വീണയിൽ ആ രാഗം ഉണരുമോ ഈ കടമ്പ പൂത്തിടുമോ ആ ഭാഗ്യം നേടിടുമോ എന്തു പറയാനത് എന്തു പറയാ എന്തു പറയാനത് ദൈവഹിതം താൻ ഗോവൃന്ദം ഗോവിന്ദൻ ഗോധൂളി എന്തു പറയാൻ ഗോധൂളി കരുണിമ എന്തു പറയാൻ കവള് ചുമന്ന് രക്തം പോലെയായി. സത്യത്തിൽ ഇന്നലെ രാത്രി നിന്റെ തല കെട്ടി നിന്നെ വൃത്തിയായി അലങ്കരിച്ചു വിടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അമ്മായി സമ്മതിച്ചിട്ട് വേണ്ടേ? പോട്ട പ്രായമായി അമ്മായി എതിർക്കണ്ടെന്ന് വെച്ച് ഞാനൊന്ന് സഹിച്ചു. അവരൊരു മുതുക്കിയെ പോലെയാണ് അണിയിച്ചത്. പ്രഥമ രാത്രി പയ്യൻ നോക്കിയാൽ സ്വർണ പ്രതിമ മാതിരി ഇരിക്കണം. അമ്മൂമ്മയായിട്ടല്ല ഇന്ന് ഞാനാ നിന്നെ അണിയിച്ചു വിടുന്നത്. ഹേമകുഞ്ഞ്, ഹേമ ഉടനെ ഡ്രസ് മാറ്റിക്കോളൂ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഹേമകുഞ്ഞ്, ഗുരുനാഥൻ നാട് വിട്ട് പോകാൻ പോകുക. ഞാൻ എത്ര ചായച്ച് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കാനേ വന്നിട്ടുണ്ട്. വരൂ ഹേമകുഞ്ഞ്. അവിടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞവളോട് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പാടില്ല. എന്റെ ദേവതയോട് ഒരു വരം ചോദിക്കാനാണ് വന്നത്. നിനക്കിനിമേലില്ല ചിലങ്ക ആവശ്യമില്ലല്ലോ. അതെനിക്ക് പ്രദാനം ചെയ്താൽ ഞാൻ ആരാധിക്കുന്ന ദേവിയുടെ പ്രസാദമായി എക്കാലത്തും സൂക്ഷിച്ചോളാം. ആ വരം എനിക്ക് തരുമോ?
ഗൗരിനാഥ, ഗൗരിനാഥ, എന്താടാ ഇത്? എപ്പോഴാ വന്നത്? ഹേമ വന്നില്ലേ? ഒറ്റയ്ക്കാണ് വന്നത്. ഏ, എന്താണ് നടന്നത്? അവിടെ നിൽക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. കണ്ണു തുറന്നാലും അടച്ചാലും ദേവിയാണ് കാണുന്നത്. അതുകൊണ്ടാ പോകുന്നത്. അത് പറയൂ, വളരെ ഭംഗിയായി അജുലു. അവിടെ ചെന്നാലും ദേവിയാണ് കാണപ്പെട്ടതെങ്കിൽ ഇപ്പോഴെന്താ പറയുക? കുട്ടികളെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? അവർ ബാഹ്യലോകം ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? കൂപമണ്ഡൂകം പോലെ കോവിലിന്റെ ചൂരുകൾക്കുള്ളിൽ ഇതാണ് പ്രപഞ്ചമെന്ന് ചിന്തിച്ചു കഴിയുന്നു പാവം. മുണ്ടും തോർത്തുമല്ലാതെ അവൻ എപ്പോഴെങ്കിലും ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടോ? ഒരു ബനിയനെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ അമ്മയെയും ദേവിയെയും അല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീകളോട് മിണ്ടിയിട്ടുണ്ടോ? ഏ മനുഷ്യ, അവൻ പിന്നെ ഭാര്യയെയും അമ്മയായി കാണുന്നെന്ന് പറഞ്ഞാലും ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവളെയും വിവരമറിയിച്ച് രണ്ടാളെയും ഹണിമൂണിന് പറഞ്ഞയക്കൂ. ബാഹ്യലോകം എന്താണെന്ന് കാണട്ടെ. ദൈവത്തിനെയും ബാഹ്യലോകം കാണിക്കാൻ വേണ്ടി നമ്മൾ ആണ്ടിൽ ഒരു തവണ ഊരിയൂറ്റൽ എന്ന പേര് പറഞ്ഞ് പുറത്തെഴുന്നൊളിച്ചുകൊണ്ട് പോകാറില്ലേ? ഏ, നിങ്ങൾ രാജുലു, നമ്മൾ രാജുലു, പരസ്പരം ചോദിച്ചും പറഞ്ഞുമാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യൂ, ഇരുവരെയും ഹണിമൂണിന് പറഞ്ഞു വിട്ടേക്കൂ. അച്ഛാ, ഗൗരിനാഥൻ. ആ, ഒന്നും വിഷമിക്കണ്ട, അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ദേവിയാണ് കാണുന്നത്രേ. അതുകൊണ്ട് അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോകുന്നതാണ്. ചേച്ചി, ചേച്ചി, ദേ ചോദിച്ച പുസ്തകം. നിന്റെ അമ്മ എന്തേടാ? ഇപ്പൊ പുറത്തേക്ക് പോയേ ഉള്ളൂ. ആ, ദേ വരുന്നു, വരുന്നു, വാ വാ. ആയസുണ്ട്. വന്നോളൂ, വന്നോളൂ, ഇരുന്നോളൂ. തങ്ങമ്മ ഊണൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു ചേച്ചി. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? ആ അന്നപൂർണ്ണമ്മ മരുമകളെ കൊണ്ടുവന്നിട്ടില്ലേ ഇങ്ങോട്ട്? അടുത്ത് വന്നോളൂ. വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. നീ ഒന്ന് വാടാ വീട്ടില്. ആ, വർത്താനം പറയാൻ വന്നിരിക്കുന്നു. പോടോ. ആ, എന്ത് പറയാൻ, ഇത്രയും നാൾ അവള് ചെലങ്ക കെട്ടി ആടി, ഇപ്പൊ വീട്ടിലുള്ളവരെ തിത്തത്തെ ആടിക്ക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എനിക്കും അങ്ങനെ തോന്നിയേ. ആടിക്കാണേ, നമ്മള് കാണണമല്ലേ? പുറത്തുള്ളവരുടെ ഒന്നും മിണ്ടില്ലേ? ഒരു മനുഷ്യ പറ്റില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണോ ഈ ഗർവേ വിളിക്ക്? നോക്കൂ, നോക്കൂ, വരുന്ന ഒരു വരവ് കണ്ടില്ലേ? ടിക് ടിക് എന്നുള്ള ആ നടത്തവും ആ ഇളക്കവും ഹായ് സത്യഭാമ തന്നെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എനിക്കും അങ്ങനെയാണ് തോന്നിയത്. സത്യഭാമ തന്നെ. Bye.
പിന്നെ പയ്യൻ പാവാണ്, നീ സത്യഭാമായി അവനെ ഭരിക്കാൻ തുടങ്ങിയാലേ അവൻ താങ്ങുകയല്ല, ശകലം ദയൊക്കെ വേണം കേട്ടോ. എനിക്ക് അതാണ് തോന്നിയത്, കുറച്ച് ദയവൊക്കെ വേണം കേട്ടാ. കേട്ടോ ഹേമേ, നിനക്ക് എന്ത് തോന്നിയാലും വിരോധമില്ല, എന്നാ അന്നപൂർണ്ണ പേരക്കുട്ടിയെന്ന് വിചാരിച്ചോണ്ടിരിക്ക. എപ്പോഴാണാവോ? എനിക്കും അത് തന്നെയാണ് അറിയേണ്ടത്, എപ്പോഴാണാവോ ഉണ്ടാവുക? എന്താണെന്നേ? അടുത്ത ക്ഷണത്തിൽ, അല്ല ക്ഷണത്തിനുള്ളിൽ മോളും മരുമകനും വന്നു ചേരും. നീ ഒന്ന് വേഗം തയ്യാറായാൽ ക്ഷേത്രത്തിൽ പോകാം. മോളുടെ കടിഞ്ഞു പ്രസവല്ലേ, സാ കുടുംബ അർച്ചന നടത്താം. ഞാൻ തയ്യാറായിട്ടിരിക്കയല്ലേ, പോയാ കാര്യം കാണാതെ. മോള് പ്രസവത്തിന് വീട്ടിൽ വരുമ്പോ തള്ള പത്തും തകഞ്ഞിരിപ്പല്ലേ. സത്യത്തിൽ അവളുടെ മുമ്പിൽ എങ്ങനെ തലയുയർത്തി നിൽക്കുന്നോർത്ത് നാണമായിട്ടിരിക്കുക. അതിനിടയ്ക്ക് ആ ക്ഷേത്രവും അഭിഷേകവും. തലയുയർത്തി നിൽക്കാൻ നീ ഏതെങ്കിലും യുദ്ധം ജയിച്ചിട്ട് വരുവാ. അവിടെ അങ്ങനെ അവരൊക്കെ വന്നു കഴിഞ്ഞു. വാ മോളെ, വാ. സുഖാണ്? വളരെ സുഖം. നിനക്കോ മോളെ? വാ മോളെ, വാ. സുഖാണോ മോളെ? വളരെ സുഖാണമ്മേ. അമ്മയ്ക്ക് ക്ഷീണമാണല്ലോ, അസുഖം വല്ലതുണ്ടോ? എത്ര മാസമായി? 9. നിനക്ക് എത്രയായി? 7. ദേഹത്തിന് അസുഖമൊന്നും ഇല്ലല്ലേ? ഇല്ല. അമ്മയ്ക്ക് സുഖമല്ലേ? നിൽക്കുന്ന എന്തിനായിരിക്കും അമ്മേ? അയ്യോ അമ്മേ, അതൊക്കെ നീ നിൽക്കുകയാണോ? ഇരിക്കിരിക്ക, സൂക്ഷിച്ച് സൂക്ഷിച്ച്. മോളെ. എന്താ അമ്മേ? അപ്പോഴപ്പോ ഡോക്ടറെ കാണിക്കാറില്ലേ? ഉണ്ടമ്മേ. നിങ്ങളോ? കാണിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നല്ല ആശുപത്രി ഇല്ലേ മോനെ? എന്തിനാ അവക്കിവിടെ പ്രസവം എടുക്കാനൊക്കെ വയ്യാതെ വന്നേക്കുമോന്നൊരു സംശയം. അതുകൊണ്ട് ആശുപത്രിയിലായി കളഞ്ഞാൽ എന്താ? അങ്ങനെ ആയിക്കോട്ടെ, ഇവിടുത്തെ സൗകര്യം. പക്ഷേ അമ്മ അവളുടെ അടുത്ത് ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹം. ഉണ്ടാകും, ഒരേ കടിഞ്ഞു പ്രസവല്ലേ, ഉണ്ടാണല്ലോ. എനിക്ക് വളരെ അത്യാവശ്യമായ പണികളുണ്ട്. ഓഹോ, എന്നാൽ നാളെ അമ്മായിയെ കൂട്ടിക്കൊണ്ടങ്ങ് പോയേക്കാം. അമ്മായിക്ക് അതിന് സാധിക്കില്ല. എന്തുകൊണ്ട്? എന്താണെന്ന് വെച്ചാ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അമ്മയ്ക്കും മോക്കും രണ്ടാൾക്കും ഒരുമിച്ച് ഒരുമിച്ച് എന്താണെന്ന് പറയ, പ്രസവിക്കേണ്ടതല്ലേ? രണ്ടാൾക്കും ഗർഭമല്ലേ? അന്നപൂർണമ്മേ, ഇത് കേട്ടോ. എന്തേ? അതെ, ആ രാജുവിന്റെ 6-ാമത്തെ മോള് തുടുതുടാന്നൊരുത്തില്ലായിരുന്നോ? അവളുടെ വിവാഹം ഇന്നാള് കഴിഞ്ഞു പോയതേ ഉള്ളൂ, അണ്ട് ഇന്നലെ പ്രസവത്തിന് വന്നിരിക്കുന്നു. ശരിയാ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അന്നപൂർണമ്മേ. പാവം, പേരക്കുട്ടിയെ കാണാനുള്ള നിങ്ങളുടെ ആശ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് ഓർത്തിട്ട് ഹൃദയം തകരുകയാണ് കേട്ടോ. സത്യത്തിൽ ഒരു കുടുംബം ഗുണപ്പെട്ടാലും ദോഷപ്പെട്ടാലും അതിന് കാരണം സ്ത്രീയാണെന്ന് വെച്ചു. നാരി നന്നായാൽ ഊരി നന്നായി എന്നല്ലയോ ചൊല്ല്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശകലം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നാട് ചുറ്റി കണ്ടെങ്കിലും അവരുടെ മരുമകൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതല, അവിടെയാണ് അതിന്റെ കടപ്പ്. അമ്മാവൻ എതിർത്ത് നിന്നിട്ടും ഞാൻ ഈ പിരിഞ്ഞുപോയ രണ്ട് കുടുംബങ്ങളെ ഇണക്കാനാണ് ഈ സംബന്ധം നടത്തി വെച്ചത്. നിങ്ങൾക്കറിയില്ല ചേച്ചി, അവൾക്ക് ഈ പയ്യനെ ഇഷ്ടമല്ലെന്ന് ഒരു അന്ന് തന്നെ പറഞ്ഞിരുന്ന പോരായിരുന്നോ? അവൾ അവനെ കണക്കാക്കുന്നില്ലായിരിക്കും. അവന്റെ മനസ്സാകെ തകർന്നു പോയി പാവം. എന്റെ നിർഭാഗ്യം തന്നെ, നമ്മൾ വല്ലവരെയും പഴിച്ചിട്ട് എന്താ കാര്യം? വിധിച്ചിട്ടില്ലെങ്കിൽ കൊതിക്കുന്ന എന്തിനാണ്? തലയിലെഴുത്ത് ഇവിടെ എന്തിനാ നിൽക്കുന്നത്? നിങ്ങളോട് സംസാരിക്കാനാണ്. എന്താണ്? ഞാൻ അറിഞ്ഞുകൂടാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നിൽ നിന്ന് എന്തിനിങ്ങനെ അകന്നു മാറിപ്പോകുന്നു? എന്നെ എന്തിനിങ്ങനെ അപമാനത്തിന് സംശയങ്ങൾക്ക് ഇരയാക്കി തീർക്കുന്നു? അമ്മായി കൂടെ എന്നെ കുറിച്ച് പരുഷമായി സംസാരിക്കുന്നു.
എന്താണ് ഞാൻ ചെയ്ത പാപം? എന്റെ കുറ്റം എന്താണ് പറയണം?
ഇത് ദുസ്വപ്നം കണ്ടതാകണം. എങ്കിൽ ഇതേതോ ദുഷ്ടഗ്രഹങ്ങളുടെ ആവേശമാണ്, സന്ദേഹമില്ല. ഒരു പണി ചെയ്യണം, സന്താനവൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്യിച്ച് ഊഞ്ഞാൽ കെട്ടിച്ചേക്കണം. ദുഷ്ടഗ്രഹങ്ങൾ ആവേശിച്ചതാണെങ്കിൽ ആ ശങ്ക എങ്ങ് തീർന്നു പോട്ടെ. അവൾ ഗർഭം ധരിക്കുകയും നിങ്ങളുടെ മകൻ മുത്തച്ഛനാവുകയും ചെയ്യും. അങ്ങനെ ചെയ്താട്ടെ. കോവിലേക്ക് പോകുന്നവരെ ഒന്നുമില്ലായിരുന്നു. ബോധം കെട്ടിട്ടാണ് അവിടെ വെച്ച് താഴെ വീണത്. അപ്പൊ തുടങ്ങി തൊട്ടാ പൊള്ളുന്ന പനി. എന്ത് പറ്റിയതാണോ എന്തോ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഒന്നും ഭയപ്പെടണ്ട, ഇതാ ഈ മരുന്ന് ഇപ്പം തൽക്കാലം കൊടുക്ക്. രാജലു, പട്ടണത്തിലുള്ള ആർക്കെങ്കിലും ഫോൺ ചെയ്ത് ഇംഗ്ലീഷ് ഡോക്ടറെ വിളിപ്പിക്കാം, അതാണ് ഭേദം. വരണം. ആ ദിവസം ഹേമകുഞ്ഞും ആ പയ്യനും കൂടെ കോവിലിന് ചുറ്റി ഇവിടെ വന്നു. വന്നിട്ട് ഓഹോ, പക്ഷേ വിവാഹം കഴിക്കാത്തവർ കിട്ടിയ വേഗം വിവാഹം നടന്ന് ഒരു വർഷത്തിനകം കുട്ടി ഉണ്ടാവുമെന്നാണ്. എന്നാൽ ഈ ഊഞ്ഞാൽ കിട്ടി. നമ്മൾ രണ്ടും ഒന്നായി ചേരുന്നതിന് ഈ മൂഢാചാരങ്ങളിലെ നമുക്കിടയിൽ തടസ്സമായി നിൽക്കുന്നത് ഹേമേ? സത്യത്തിൽ ഈ വൃക്ഷത്തിന് അത്രയ്ക്ക് മഹത്വമുണ്ടെങ്കിൽ പ്രായമായവരുടെ മനസ്സു മാറ്റി നമ്മളെ കൂട്ടിച്ചേർക്കുമോ എന്ന് നോക്കാം. അങ്ങനെ അന്ന് അവരുടെ കൈകൊണ്ട് ഊഞ്ഞാൽ കെട്ടിച്ചു. ഇതാണ് ബാബു അന്ന് അവർ കെട്ടിയ ഊഞ്ഞാല്. പനി പിടിച്ചെടുക്കുന്ന പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാടാ? അന്നപൂർണ്ണ, അന്നപൂർണ്ണ, ഇവിടെ ആരുമില്ലേ? അന്നപൂർണ്ണ, എന്താ ചേട്ടാ? ഹേമയ്ക്ക് പനിയല്ലേ? ഗൗരിനാഥ എങ്ങോട്ടാ പിടിച്ച് കൊണ്ടുപോകുന്നല്ലോ. അയ്യോ ദൈവമേ, എങ്ങോട്ടാ പോയത്? പൊള്ളു കാണൂ. ഗൗരിനാഥ, അയ്യോ ചതിച്ചാടാ മോനെ. അയ്യോ ഇത് കണ്ടോ,
പരമപവിത്രമായ ജഗന്മാതൃ സന്നിധിയിലാണെന്ന നിർഭയം സത്യം പറയും. പരസ്ത്രീ തായ്ക്ക് സമാനമെന്ന് മനസ്സാവാച വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. നിന്റെ മനസ്സ് പരാധീനമായിരുന്ന കാരണത്താലാണ് ഇത്രയും നാൾ നീ എന്റെ കണ്ണിൽ ഞാൻ പൂജിക്കുന്ന ദേവിയായി എന്നും കാണപ്പെട്ട് ഇപ്പോൾ എനിക്ക് തീർച്ചയായി. പറയും, അവനാരാ? നിന്റെ മനസ്സിലിരിക്കുന്ന മനുഷ്യൻ ആരാണ്? എന്താ ഇവിടെ നടന്നത്? അച്ഛാ, അവൻ അവളെ അമ്പലത്തിനകത്തിട്ട് കതറടച്ചിരിക്കുന്നു. അവളെവിടെ? എടാ, നിന്നോടാ ചോദിച്ചത്. എടാ ഗൗരിനാഥ, പറഞ്ഞിട്ട് പോവാൻ. എന്താ ഉണ്ടായത്? ഈറം തുണിയാണല്ലോ. മുത്തച്ഛ, അതായത് ഗൗരിനാഥൻ ഇപ്പോൾ അവന്റെ അടുത്തേക്ക് പോയെന്നാണോ പറഞ്ഞത്? അവളോട് ചോദിക്കുന്ന എന്തിനാ? ഇപ്പോഴേ നാട്ടുകാരൊക്കെ അറിഞ്ഞു. അവനീ പറഞ്ഞതുപോലെ പോയിരിക്കുകയാണെങ്കിൽ കാലും കൈയും കെട്ടി അവനെ ഞാൻ ഈ വീട്ടിൽ നിർത്തും. ഇതിനേക്കാൾ പുറത്തിൽ നീ എന്താ ഉണ്ടാകാൻ? സത്യത്തിൽ നമ്മുടെ നാട്ടിൽ തലയുയർത്തി എങ്ങനെ നടക്കും? അവൻ ഇത്ര ബുദ്ധിയില്ലാതായി പോയത്. അച്ഛാ, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, അവനീ പണി ചെയ്യാ അച്ഛനവനെ പറഞ്ഞു നിർത്തും. അവൻ അത്തരം പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഴ്ത്തിച്ചാടി ചത്തുകളയും. ഇതുമാതിരി വിഡ്ഢിത്തങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കലികാലം അല്ലെന്ന് പറയൂ. താലികെട്ട പുരുഷന് തന്നെ പണിയാണോ ഇത്? വംശവും കൂടെ നാശമായി പോവില്ലേ? കലർത്തി ഇന്ദ്രധനു സുരുവാക്കി
സ്നേഹപരങ്ങൾ ഉണ്ടാക്കി നിൻ വംശം ഏതെന്ന് ഗോകുലവും ചിരിക്കുന്നു ശൂന്യത ആദി മുതൽ വാനത്തിൽ ശൂന്യത ഇടയിൽ എന്നും ശബ്ദമിടും മേഘങ്ങൾ ഇടയിൽ എന്നും ശബ്ദമിടും മേഘങ്ങൾ ഭേദങ്ങൾ നിൻവംശം ഇത് സത്യത്തിൽ കഠിനമായ പ്രശ്നമാണ് യാജുലു. അഗ്നിപരീക്ഷയായിരിക്കും. എന്റെ ഭാര്യ എന്റെ കൺമുമ്പിൽ ദേവതയെ പോലെ നിൽക്കുന്ന മുത്തച്ഛ എന്ന് പറയുന്ന പയ്യനെ കൊണ്ട് ബലാത്കാരമായി കുടുംബം നടത്തിക്കാൻ വയ്യ. എന്നാൽ താലികെട്ടിയ പാവത്തിന് ആ പാവം പെണ്ണോട് ജീവിതാന്ത്യം ജനിച്ച വീട്ടിൽ തപസ് ചെയ്യാൻ പറയാനും പ്രയാസമാണ്. ഗൗരീനാഥന്റെ നിശ്ചയം ഒരുവിധത്തിൽ ഉചിതമെന്ന് ചിന്തിച്ചു പോവുകയാണ്. അവൻ ചെയ്യാൻ പോണത് അതൊരു ഹരിജനത്തിന്. രാജലു, സർവശാസ്ത്ര ഗോവിന്ദനായ അവിടുന്ന് പറയേണ്ട വാക്കുകളല്ലേ? ഹരിജനങ്ങൾ ആ ഹരിയുടെ ജനങ്ങളാണ്. തർക്കങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള അവിടേക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലെന്ന് വരികിലും ഒരു വിഷയം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ആദിശങ്കരാചാര്യരെ പണ്ടൊരു ഹരിജന എതിർത്ത സംഗതി നിങ്ങളൊന്ന് ഓർത്താൽ കൊള്ളാമെന്നുണ്ട്. നമസ്കാരം. ആരോടാണ് സ്വാമി വഴിമാറാൻ പറഞ്ഞത്? അവിടുന്ന് എന്നോടോ എന്നിലുള്ള പരമാത്മാവിനോടോ? എന്നോടാണെന്ന് വരിയിൽ ഒന്ന് പറയാം. എന്റെ മൺചട്ടിയിലും അങ്ങയുടെ സ്വർണപാത്രത്തിലും ഒരേ സൂര്യന്റെ കിരണങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നു? അങ്ങനെ തന്നെ അങ്ങയിലും എന്നിലും ഒരേ പരമാത്മാവ് തന്നെയാണ്. അഥവാ എന്നിലുള്ള പരമാത്മാവിനോടാണോ വഴിമാറാൻ പറയുന്നത്? ആ ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ദേശാടനം ചെയ്തു വരുന്ന അങ്ങ് അങ്ങയുടെ നേരെ നടന്നു വരുന്ന പരമാത്മാവിനോട് വഴിമാറിപ്പോകാൻ പറയുന്നത് വിവേകമാണോ സ്വാമി? അങ്ങനെ ആചാര്യ ആ ചണ്ടാളന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ലോകധർമ്മങ്ങളും സമ്പ്രദായങ്ങളും നിർദ്ദേശിച്ച മഹനീയനും ആദിപുരുഷനും ജഗദ്ഗുരുവുമായ ആദിശങ്കരൻ ഹരിജനത്തിനെ ആദരിച്ചിരിക്കുമ്പോൾ നാം എന്താണ് യാചിലും? സത്യത്തിൽ എന്നോട് ചോദിച്ചാൽ മനുഷ്യപ്രകൃതിക്ക് അനുകൂലമായതാണ് കുലം. ഇനി ഒന്നും ആലോചിക്കണ്ട, ആദിശങ്കരാചാര്യെ പ്രാർത്ഥിച്ചുകൊള്ളൂ, അദ്ദേഹം നല്ല വഴി പറഞ്ഞു തരും. Thank you.
എന്റെ കൊച്ചുമകളെ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര പറഞ്ഞയക്കാൻ ഇത്ര വളരെ പേര് വന്നു ചേർന്നതിൽ എനിക്ക് വളരെ ആനന്ദം തോന്നുന്നു. രാജലു, എന്തു പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്? വിവേകമുള്ളവർ ചെയ്യേണ്ട പണി. വിവാഹം കഴിഞ്ഞ പെണ്ണിനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയോ? വിവാഹമെന്ന രണ്ട് മനുഷ്യരെ തമ്മിൽ ചേർക്കുന്നതല്ല, രണ്ട് മനസ്സുകളെ തമ്മിൽ ചേർക്കാനായി ത്രികരണ ശുദ്ധിയോടെ ആചരിക്കുന്ന കർമ്മമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അന്ന് മറ്റുള്ളവരുടെ വാക്കിനെ എതിർത്തുറാൻ ധൈര്യമില്ലാത്ത സ്ഥിതിയിലാണ് തന്റെ മനസ്സിനിണങ്ങാത്ത മനുഷ്യൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് എന്റെ കൊച്ചുമകൾ. അതുകൊണ്ട് വിവാഹം നടത്തിയെന്നല്ലാതെ അർത്ഥാംഗിനിയാകാൻ പറ്റിയില്ല. അന്ന് നടന്നത് വിവാഹമല്ല, അത് നമ്മുടെ തെറ്റ്. അതിനാൽ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്ത് ഇപ്പോൾ അവളുടെ മനസ്സിനിണങ്ങിയ മനുഷ്യന് അവളെ ഏൽപ്പിച്ചു കൊടുക്കാനാണ് നിശ്ചയിച്ചു വന്നിരിക്കുന്നത്. വിവാഹം നിങ്ങളുടെ ദൃഷ്ടിയിൽ അത്ര ഹീനമായ ഏർപ്പാടാണ്? സത്യത്തിൽ വിവാഹം എന്താണ്? വിവാഹമന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? അഷ്ടവർഷാത് ഭവേത് കന്യ പുത്രവത് പാലിതാമയ ഇദാനീം തവ പുത്രസ്യ വെത്താ സ്നേഹേന പാല്യതാം എന്നാണ് കന്യാദാതാവ് വരന്റെ അച്ഛനോട്. ഇത്രയും നാൾ പുത്രതുല്യം വളർത്തിയിരുന്ന എന്റെ കുട്ടിയെ നിങ്ങളുടെ അവനെ ഏൽപ്പിച്ചു തരുന്നു. അവരിരുവരും സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയുന്നതാണെന്നും സർവകാല സർവാവസ്ഥകളിലും ആ സ്നേഹം കാത്തുസൂക്ഷിക്കുമെന്നും വരൻ സർവദേവതകളെയും സാക്ഷിയാക്കി അഗ്നിസമക്ഷത്തിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. വിവാഹം പ്രഥമരാത്രിക്ക് വേണ്ടിയുള്ള ചടങ്ങല്ല. ഒരു പുരുഷനും സ്ത്രീയും സ്നേഹത്തിലിണങ്ങി ഹൃദയം കൊണ്ട് ഇഴുകിച്ചേരേണ്ട കാര്യമാണ്. ആ സ്നേഹത്തിനും ഐക്യത്തിനും ലോപം വന്നാൽ അവർക്കിണങ്ങിക്കഴിയാൻ പറ്റുകയില്ല. അതിനാൽ ഇത് വേർപെടുത്തുകയാണ്. ആ സ്ത്രീയുടെ സ്നേഹാദരങ്ങൾ സമ്പാദിക്കാൻ അർഹതയുള്ള വ്യക്തിക്ക് അവളെ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ പറയുന്നത് ശാസ്ത്രസമ്മതമാണെങ്കിൽ തന്നെ അവൾ പവിത്ര ബ്രാഹ്മണ സ്ത്രീയും അവൻ ജാതിയിൽ ചണ്ഡാലനായ ശൂദ്രനുമാണ്. അവർ ഇരുവരെയും കൂട്ടിച്ചേർത്തത് ശരിയാണോ? നല്ല ചോദ്യം. ഇത്രയും നാൾ അജ്ഞാനാന്ധകാരത്തിൽ കഴിഞ്ഞുപോന്ന് ഞാൻ അത് ശരിയല്ലെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരു ക്ഷണം ഏകാഗ്രമായി ചിന്തിച്ചപ്പോഴാണ് എന്റെ അറിവില്ലായ്മ ഞാൻ മനസ്സിലാക്കിയത്. ജന്മനാ ജായതേ ശൂദ്ര സംസ്കാര ദ്വിജ ഉച്ചതേ. ജന്മം കൊണ്ട് മനുഷ്യരെല്ലാം ശൂദ്രരാണ്. അവരവരുടെ സംസ്കാരഫലമായിട്ടാണ് വർണ്ണങ്ങൾ ഏർപ്പെടുന്നത് എന്ന് ഉപദേശിച്ച മനുവാണ് സ്മരണയിൽ വരുന്നത്. ജന്മം കൊണ്ടെല്ലാവരും ശൂദ്രരാകുന്ന എങ്ങനെ? ചാതുർവർണ്യം മയാസൃഷ്ടം എന്നല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്? എങ്കിലും ചാതുർവർണ്യം മയാസൃഷ്ടം എന്ന് നിർത്തിയില്ലല്ലോ. ഗുണകർമ്മ വിഭാഗശഃ എന്നുകൂടെ ഇല്ലേ? ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടുമാണ് നാല് വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലാതെ ജന്മം കൊണ്ടല്ല. തന്റെ വിധികൾ താൻ നിർവഹിക്കാതെ എല്ലാ ദുർഗുണങ്ങൾക്കും വിധേയനായി ഭ്രഷ്ടനാകുന്ന ബ്രാഹ്മണനേക്കാൾ പവിത്രമായി ജീവിക്കുന്ന ശൂദ്രനെ തലകുനിച്ച് നമസ്കരിക്കുകയാണ്. ഈ കർമ്മചണ്ഡാളനേക്കാൾ ആ ജാതചണ്ഡാളൻ എത്രയോ ഭേദമാണ്. അതിന് നമ്മുടെ പൂർവ്വ മഹർഷികളാണ് പ്രത്യക്ഷ പ്രമാണങ്ങൾ. ക്ഷത്രിയനായ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി തീർന്നു. മുക്കുവപ്പണ്ഡിതൻ ജനിച്ച വ്യാസൻ ബ്രാഹ്മണനായി തീർന്നു, ഭഗവാനായി തീർന്നു. മദംഗകന്യയായ അരുന്ധതിയെ വിവാഹം ചെയ്ത വസിഷ്ഠൻ ബ്രഹ്മർഷിയായി തീർന്നു. അങ്ങനെയല്ലേ? ഏതായാലും ഇത്തരം അകൃത്യങ്ങളിൽ ഏർപ്പെട്ട് വംശഭ്രഷ്ടനായി തീർന്ന് അവിടുന്ന് പരിശുദ്ധമായ ദേവാലയത്തിൽ അർച്ചന നടത്താൻ അർഹനേയല്ല. പരമാത്മാവിന് അർച്ചന നടത്തുന്നത് ആ നാല് ചുറ്റുമതിലിനകത്തേ ആകാവുന്നില്ല ശാസ്ത്രികളെ. സർവാന്തര്യാമിയായ ദൈവം നിങ്ങളിലുണ്ടാകും, ഇവരിലുണ്ടാകും, മണ്ണിലുണ്ടാകും, കാറ്റിലും ഉണ്ടാകും. നിരാകാരനായ ഈശ്വരനെ എനിക്ക് മനസ്സുകൊണ്ട് കാണാൻ കഴിയും, ധ്യാനിക്കുവാൻ കഴിയും. ഇതെന്റെ പുനർജന്മമാണ്. ഗാഢാന്ധകാരത്തിൽ വീണുപോയിരിക്കുന്ന ഈ തീരം വിട്ട് പ്രകാശരേഖകൾ കാണുന്ന ആ തീരത്തേക്ക് പോവുകയാണ് ഞാൻ. വേദമന്ത്രങ്ങൾക്കും സപ്തപതി പ്രമാണങ്ങൾക്കും അർത്ഥമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളും നിങ്ങളെ പോലെ ആചാരാനുഷ്ഠാനങ്ങളിലെ ഉപേക്ഷിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കണം. കടലാസ് കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ ഭാരം വയ്ക്കുന്ന പോലെയാണ് മനുഷ്യ സമുദായം അനീതി മൂലം ചിന്ന ഭിന്നമാകാതിരിക്കാൻ ആചാരങ്ങളാകുന്ന ഭാരം വച്ചിരിക്കുന്നത്. എന്നല്ലാതെ അവയുടെ പേരിൽ മനുഷ്യനെയും മനുഷ്യനെയും വേർതിരിക്കാനായിട്ടല്ല. സർവപ്രാണികോടികൾ ആ വിരാട് പുരുഷന്റെ ദേഹത്തു നിന്നും വന്നവയാണ്. സൃഷ്ടിയിലുള്ള ഓരോ വ്യക്തിയും ആ പരമാത്മാവിന്റെ പ്രതിരൂപമാണ്. അന്യവർഗക്കാർ ബ്രാഹ്മണരെ അവഹേളിക്കുന്നതും ബ്രാഹ്മണർ മറ്റു വർഗക്കാരെ താഴ്ന്നവരായി കണക്കാക്കുന്നതും ആ ഭഗവാനെ ദുഷിക്കുന്ന തരത്തിൽ പാപമാണ്. പിപീലികാദി ബ്രഹ്മപര്യന്തം സർവം ഈശ്വരമയം. ഇത്രയും കൂടി ഈശ്വര പ്രതിരൂപങ്ങളെ സ്നേഹിക്കുന്ന ഓരോ കുലവും ഉത്തമമാണ്. എല്ലാ കുലങ്ങളും സമാനമാണ്.
എന്റെ ഈ ആശയങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇങ്ങനെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റോ ശരിയോ എന്റെ നിശ്ചയം നിശ്ചയമാണ്. വരൂ മോളെ. സത്യ, ആ പലയിടത്ത് ഇവിടെ വയ്ക്കൂ. രാഗത്തിനെന്ത് കുലം, താളത്തിനെന്ത് മതം, സപ്തസ്വരബദ്ധമായ സംഗീതമാണ് അവരുടെ കുലം, നവരസപരിതമായ നാട്യമാണ് അവരുടെ മതം. രാഗത്തിന്റെ ഗോദാവരിയിലൂടെ ഭാവത്തിന്റെ നൗകയിൽ രസരാജധാനിയിലേക്ക് യാത്രയാകുന്ന ആ മിഥുനങ്ങളെ നിങ്ങൾ ഹൃദയപൂർവ്വം ആശീർവദിക്കൂ.